പ്രിയപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നാണ് തമിഴ്നാട്ടിലെ കൊടൈക്കനാൽ. കുന്നുകളും മലകളും താഴ്വരകളും തടാകങ്ങളും നിറഞ്ഞ അതിമനോഹരമായ ഇടം. മലനിരകളുടെ രാജകുമാരി എന്നറിയപ്പെടുന്ന കൊടൈക്കനാൽ സമുദ്രനിരപ്പിന്റെ 7200 അടി മുകളിൽ സ്ഥിതി ചെയ്യുന്ന വിനോദസഞ്ചാര കേന്ദ്രമാണ്. വേനൽക്കാലത്ത് പോലും തണുപ്പും കോടമഞ്ഞും നിറഞ്ഞ കൊടൈക്കനാലിലെ യാത്രകൾ ഏതൊരു യാത്രാപ്രേമിയെയും വല്ലാതെ ആകർഷിക്കും. കൊടൈക്കനാൽ സന്ദർശിക്കുന്നവരെല്ലാം കാണാൻ കൊതിക്കുന്ന ഒരു സ്ഥലമാണ് ഗുണ കേവ്. ചിദംബരത്തിന്റെ സംവിധാനത്തിലെത്തുന്ന മഞ്ഞുമ്മൽ ബോയ്സ് എന്ന സിനിമയിലൂടെ കൊടൈക്കനാലിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നായ ഗുണ കേവ് വീണ്ടും ചർച്ചയാവുകയാണ്. കൊച്ചിയിലെ മഞ്ഞുമ്മലിൽ നിന്ന് കൊടൈക്കനാലിലെ ഗുണ കേവ് കാണാനെത്തുന്ന ഒരു സംഘം യുവാക്കളുടെ കഥയാണ് മഞ്ഞുമ്മൽ ബോയ്സ് പറയുന്നത്. ഉലകനായകൻ കമൽഹാസൻ പ്രധാന കഥാപാത്രമായെത്തിയ ഗുണ എന്ന ചിത്രം തിയേറ്ററുകളിൽ എത്തിയതോടെയാണ് ഗുണ കേവ് വിനോദസഞ്ചാരികളുടെ പ്രിയ കേന്ദ്രമായി മാറിയത്. സിനിമയിൽ കാണുന്നത് പോലെ മനോഹരമാണ് സ്ഥലമെങ്കിലും അപകട മരണങ്ങളുടെ പേരിൽ കുപ്രസിദ്ധമാണ് ഗുണ കേവ്. കൊടൈക്കനാലിൽ നിന്ന് 12 കിലോമീറ്റർ അകലെയാണ് ഡെവിൾസ് കിച്ചൺ എന്നറിയപ്പെടുന്ന ഈ ഗുണ കേവ്. റോഡിൽ നിന്ന് കുറച്ചുള്ളിലേക്ക് മാറിയാണ് ഗുണ കേവ് സ്ഥിതി ചെയ്യുന്നത്. പാസ് എടുത്ത് വേണം അകത്ത് പ്രവേശിക്കാൻ. കുറച്ചു ദൂരം നടക്കുമ്പോൾ തന്നെ കൂറ്റൻ മരങ്ങൾ കാണാനാകും. കോടമഞ്ഞും കാറ്റും അനുഭവിച്ച് കിലോമീറ്ററുകളോളം വിശാലമായി കിടക്കുന്ന പൈൻ മരങ്ങൾക്കിടയിലൂടെയുള്ള യാത്ര രസകരമാണ്. മരങ്ങളുടെ വേരുകൾ കെട്ടുപിണഞ്ഞ് വ്യാപിച്ചു കിടക്കുന്ന കാഴ്ച അത്ഭുതപ്പെടുത്തും. ഈ നടത്തം അവസാനിക്കുന്നത് 13 പേരുടെ ജീവനെടുത്ത ഗുണ കേവിന് സമീപത്തേക്കാണ്. സമീപത്ത് 10 മീറ്റർ മാത്രം മാറിയാൽ അഗാധമായ കൊക്കയാണ്. കൊടൈക്കനാലിലെ സൂയിസൈഡ് പോയിന്റുകളിലൊന്നാണിത്. എല്ലാ സമയവും കോടമഞ്ഞിനാൽ മൂടപ്പെട്ടിരിക്കുന്ന ഇതിന്റെ ആഴം വ്യക്തമല്ല. മഞ്ഞു മൂടിക്കിടക്കുന്നതിനാൽ ഇവിടം വ്യക്തമായി കാണാനുമാവില്ല. ചുറ്റും കൂറ്റൻ കമ്പിവേലി കെട്ടിത്തിരിച്ചാണ് സുരക്ഷയൊരുക്കിയിട്ടുള്ളത്. ഇവിടെ എത്തുന്ന എല്ലാവരുടെയും ശ്രദ്ധ മുഴുവൻ ഗുണ കേവിലേക്കാണെന്നതിൽ സംശയമില്ല. എന്നാൽ സുരക്ഷ കണക്കിലെടുത്ത് ഗുഹ അടച്ചിട്ടിരിക്കുകയാണ്. ആർക്കും ഉള്ളിലേക്ക് പ്രവേശനമില്ല. ഏകദേശം 600 മീറ്റർ താഴ്ചയാണ് 100 ആണ്ടുകൾ പഴക്കമുള്ള ഗുണ കേവിനുള്ളത്. ഗുണ കേവിന്റെ താഴ്ച ഇന്നും കൃത്യമായി നിർണയിക്കപ്പെട്ടിട്ടില്ല. സമീപത്തെ കൊക്കയിൽ ജീവനൊടുക്കാൻ നിരവധി ആളുകൾ ഇവിടേക്ക് എത്തിയതോടെ ഗുണ കേവിലേക്കുള്ള പ്രവേശനം വനം വകുപ്പ് നിയന്ത്രിക്കുകയായിരുന്നു. പുറമേ നിന്ന് നോക്കിയാൽ കാണാൻ സാധിക്കുമെങ്കിലും ഉള്ളിലെ കാഴ്ചകൾ വ്യക്തമല്ല. ഇരുട്ട് നിറഞ്ഞ നിലയിലാണ് ഗുഹ. മുൻപ് ഗുഹയിൽ വീണ് അപകടത്തിൽപ്പെട്ടവരെ കുറിച്ച് ഒരു വിവരവും ലഭിച്ചിരുന്നില്ല. 1821 അമേരിക്കക്കാരനായ B.S. ബാർഡ് എന്നയാളാണ് കൂറ്റൻ മരങ്ങൾക്കിടയിലുള്ള ഭയപ്പെടുത്തുന്ന തരത്തിലുള്ള ഗുഹ കണ്ടെത്തിയത് എന്നാണ് ചരിത്രം. ഇരുട്ട് നിറഞ്ഞ ഭയാനകമായ ഈ ഗുഹയിലേക്ക് അന്നത്തെ കാലത്ത് ആളുകൾ ഇറങ്ങിയിരുന്നോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. ഈ കാലഘട്ടത്തിലാണ് ഗുഹയ്ക്ക് ഡെവിൾസ് കിച്ചൺ എന്ന പേരും ലഭിച്ചത്. മഹാഭാരതത്തിലെ പാണ്ഡവർ ഇവിടെ എത്തിയതായും പരാമർശമുണ്ട്. ഗുണ കേവിൽ അപകടത്തിൽപ്പെട്ടവരിൽ ഒരാൾ മാത്രമാണ് ജീവനോടെ പുറത്തു വന്നത്. എറണാകുളത്ത് നിന്ന് 2006 ഇവിടെ എത്തിയ വിനോദയാത്രാ സംഘത്തിലെ ഒരാളാണ് ജീവനോടെ രക്ഷപ്പെട്ട ഏക ഭാഗ്യവാൻ. ആ കഥ തന്നെയാണ് മഞ്ഞുമൽ ബോയ്സ് പറയുന്നത് എന്നാണ് സൂചന. ചിത്രത്തിൽ സൗബിൻ ഷാഹിർ, ശ്രീനാഥ് ബാസി, ബാലു വർഗീസ്, ഗണപതി, ലാൽ ജൂനിയർ, ചന്തു സലീംകുമാർ, അഭിറാം രാധാകൃഷ്ണൻ, ദീപക് പറമ്പോൾ, ഖാലിദ് റഹ്മാൻ, അരുൺ കുര്യൻ, വിഷ്ണു രഘു തുടങ്ങിയവരാണ് കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. സുഷിൻ ശ്യാം സംഗീതവും പശ്ചാത്തല സംഗീതവും ഒരുക്കുന്ന ചിത്രം കേരളത്തിലും തമിഴ്നാട്ടിലുമായിട്ടാണ് ചിത്രീകരണം പൂർത്തിയാക്കിയിട്ടുള്ളത്. പറവ ഫിലിംസും ശ്രീ ഗോകുലം മൂവീസും ചേർന്നാണ് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് ചിത്രം എത്തിക്കുന്നത്. ബാബു ഷാഹിർ, സൗബിൻ ഷാഹിർ, ഷോൺ ആന്റണി എന്നിവർ ചേർന്ന് നിർമ്മിക്കുന്ന ചിത്രത്തിന്റെ ഓൾ ഇന്ത്യ ഡിസ്ട്രിബ്യൂഷൻ ശ്രീ ഗോകുലം മൂവീസിന് വേണ്ടി ഡ്രീം ബിഗ് ഫിലിംസ് ആണ് നിർവഹിക്കുന്നത്.